ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലെ രണ്ടായിരത്തി ഇരുപത് മൂന്നില് യുകയിലിട്ട് വരണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഒരിക്കലും ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ സത്യാവസ്ഥ നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോ കിടക്കാം ഏകദേശം ഒരു മൂന്ന് ടു നാല മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടാം ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഫീസിന്റെ കേസാണ് ഫീസിന്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഫീസ് ഏകദേശം പതിമൂന്ന് ലക്ഷണെങ്കിൽ ഇപ്പം ഫീസ് പതിനേഴ് ലക്ഷത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത്തരത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫീസ് എന്റെ യൂണിവേഴ്സിറ്റി മാത്രമല്ല നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാലും ഏകദേശം ഫീസിന്റെ അളവ് ഒന്നോ രണ്ടോ മൂന്ന് ലക്ഷം വിധത്തിൽ കൂടിയിട്ടുണ്ട് അപ്പോ ഫീസിന്റെ കേസ് നോക്കണമെങ്കിൽ വളരെ കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും കഴിയും രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് പുതുതായിട്ട് യു കെയിലോട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി സെപ്റ്റംബർ ഇൻടേക്കിലും ജനുവരി ഉണ്ടെങ്കിൽ വന്നവരോട് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അക്കോമഡേഷന്റെ അവൈലബിലിറ്റി എന്നത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അക്കോമഡേഷന്റെ റേറ്റ് എന്നുള്ളത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എമൗണ്ട് അക്കോമഡേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അതിന്റെ എമൗണ്ട് ഒരു ഞാൻ വരുന്ന സമയത്ത് ഒരു എണ്ണൂറ് പൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് പൗണ്ട് ആയിരത്തി നാനൂറ് പൗണ്ട് അത്തരത്തിലുള്ള വീടുകൾക്ക് ഇപ്പോൾ അവർ ഈടാക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ വളരെയധികം എമൗണ്ട് അതിന് കൂടാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ടാക്സിന്റെ കേസാണ് അപ്പൊ ടാക്സിന്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു കെ എന്നുള്ള ഈ ഒരു കൺറി വളരെയധികം കൊണ്ടാണ് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നിങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അവർക്ക് അതിൽ നിന്നും ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികമായിട്ട് കഴിയുന്ന ഒറ്റ മാർഗം എന്നുള്ളത് ടാക്സ് അവർക്ക് വർദ്ധിപ്പിക്കാൻ എന്നുള്ളത് മാത്രമാണ് ഏത് ഗവൺമെന്റ് വന്നാലും ഇപ്പ നിങ്ങൾക്കറിയാം ലിസ്ട്രസ് ഗവൺമെന്റ് താഴത്തെ ഇറങ്ങിയതിനു ശേഷം പുതിയ റഷീസുനൊക്കെ ഗവൺമെന്റ് വന്നിട്ടുണ്ട് അവർക്കും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് വർദ്ധിപ്പിച്ച് പറ്റുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റുഡൻസിനും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവുമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് നമ്മുടെ ടാക്സ് റേറ്റ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ടാക്സ് റേറ്റ് കൂടുമ്പോൾ നിങ്ങളുടെ എങ്ങനെയാണത് നിങ്ങളെ ബാധിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം പൗണ്ട് വേണ്ട നിങ്ങൾക്കൊരു ആയിരം പൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മന്ത്ലി പേ നിന്ന് ഏകദേശം നാനൂറ് പൗണ്ട് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് പൗണ്ട് വെച്ച് നോക്കിയോളൂ ഇരുന്നൂറ്റമ്പത് പൗണ്ട് നിങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുകയാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് മാത്രമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം എഴുന്നൂറ്റമ്പത് പൗണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ റൂം റെന്റും എല്ലാം ഫുഡ് എക്സ്പെൻസും എല്ലാം കഴിഞ്ഞിട്ട് ഒരു പൗണ്ട് നാനൂറ് പൗണ്ട് മാറ്റാ നിങ്ങൾ മാറ്റി വെറും ഒരു മാത്രമേ അപ്പോൾ ബാക്കിയുണ്ടാവുള്ളൂ അപ്പൊ കൊണ്ട് നിങ്ങൾക്ക് ഫീസ് ഇടക്കുക അതുപോലെ തന്നെ നിങ്ങൾ സേവിങ്സ് എടുത്ത് വെക്കുക എന്നുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ടാക്സ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന്റെ ഒരു മാറ്റം വരും അതുകൊണ്ട് തന്നെ അവർ മിനിമം വേജിൽ കൂട്ടും എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കൂട്ടിയ പോലും ടാക്സ് റേറ്റ് ഇത്ര അധികം കൊടുക്കുക എന്നുള്ളത് വലിയ വലിയൊരു മണ്ഡലത്തിനാണ് എന്റെ അഭിപ്രായം ഒരിക്കലും നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം പറയാം ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് മാത്രമാണ് വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ നിങ്ങൾ നിങ്ങൾ അറിയണം ഓക്കെ ഇനി അടുത്തൊരു കാര്യമായിട്ട് എനിക്ക് പറയുന്നത് ഇവിടുത്തെ വാട്ടർ ബില്ല് കണ്ട് ബില്ല് ഗ്യാസ് ബില്ല് തുടങ്ങിയിട്ടുള്ള ബില്ലുകളൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാനിങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു മൂന്ന് മാസം മുന്നേ വന്നിട്ടുള്ള ഒരു ബില്ലിന്റെ അളവും ഇപ്പോൾ വന്നിട്ടുള്ള ബില്ലിന്റെ അളവും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ ഗ്യാസ് ബില്ല് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്ക് നൂറ്റി ഇരുപത് പൗണ്ട് വന്നിടത്ത് നൂറ്റി എഴുപത്തൊമ്പത് പൗണ്ടും നൂറ്റി അമ്പത് പൗണ്ടും ഇരുന്നൂറ്റി ഇരുപത് പൗണ്ടൊക്കെ ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തില് ഒരു ചെറിയ മാറ്റം പോലും നമുക്കത് വലിയ മാറ്റമായിട്ട് ഇവിടെ നമ്മൾ വാദിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ആറ് സ്റ്റുഡൻറ്സ് ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ ആറ് സ്റ്റുഡൻസിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് പൗണ്ട് കൊടുക്കേണ്ട അടുത്തൊരു മുപ്പത്തഞ്ച് പൗണ്ട് കൊടുക്കണം അപ്പോൾ ഒരു പത്ത് പൗണ്ടിൻ്റെ ഗ്യാപ്പ് ഒരു വ്യത്യാസം വരികയാണ് അപ്പോൾ ഓരോ മാസം എഴുത്താത്ത പത്ത് പൗണ്ടിൻ്റെ വ്യത്യാസം വരുമ്പോൾ അത് വലിയൊരു മാറ്റം തന്നെയാണ് ഓക്കെ ഇനി അടുത്തൊരു കാര്യം ഫുഡ് എക്സ്പെൻസാണ് ഫുഡ് എക്സ്പെൻസ് ഞാൻ പണ്ട് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓരോ ഫുഡിൻ്റെ വില എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആ ഫുഡിൻ്റെ എക്സ്പെൻസ് ഏകദേശം ഒരു അമ്പത്തഞ്ച് പെനസ് ഉണ്ടായൊരു മിഠായിക്ക് പോലും ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് പെൻസായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഫുഡിൻ്റെ എക്സ്പെൻസ് ചെറിയ ചെറിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസിൽ വലിയൊരു മാറ്റം വരികയാണ് ഇനി അടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേബാക്ക് പീരീഡാണ് സ്റ്റേബാക്ക് പീരീഡിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിസ്റ്ററിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഹോം സെക്രട്ടറി ആയിട്ടുള്ള സുബല്ലാ പ്രേമാൻ തന്നെയാണ് ഇപ്പോഴും വിശുസുന ഗവൺമെന്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേ ബാക്ക് ചിലപ്പോൾ മാറ്റം വരാവുന്നതാണ് അതായത് രണ്ടു വർഷം എന്നുള്ളത് മാറ്റിയിട്ട് ആറ് മാസത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും വർഷം തന്നെ കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് യു കെയിലോട്ട് ഇനി വരുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുക ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമായി പോവും അപ്പോൾ സ്റ്റേബാക്കിന് ചിലപ്പോൾ മാറ്റം വരാവുന്നതാണ് പിന്നെന്താ അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് വിസ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് വർക്ക് വിസ നിന്നിട്ട് പി ആറിലേക്ക് മാറുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ അത്തരത്തിൽ വർക്ക് വിസ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല നിങ്ങൾ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് വർക്ക് കിട്ടുകയുള്ളൂ ഒരിക്കലും ഞാൻ യു കെയിലോട്ട് വരണ്ട എന്ന് പറയുന്നില്ല മറ്റൊരു കൺട്രി നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല ഒന്നും തന്നെ ചെയ്യുന്നില്ല നിങ്ങൾ ഡിഗോഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബ്